സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സ്ലോവാക്യയിൽ നിന്ന് സന്ദർശനം കഴിഞ്ഞ് വരവെ ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ ദിവസം വിമാനത്തിൽ വെച്ച് ഒരു അഭിമുഖം നൽകിയിരുന്നു. അതിൽ ആഗോളസഭയിലെ വിവിധതരം പ്രശ്നങ്ങളെയും വിവാദങ്ങളെയും വിലയിരുത്തി പാപ്പ പറയുന്നു, സഭാധ്യക്ഷന്മാർ എന്നാണോ ഇടയന്മാരെ പോലെ പെരുമാറുന്നതിൽ നിന്ന് ഉപേക്ഷ വിചാരിക്കുന്നത്, അന്ന് അവർ രാഷ്ട്രീയക്കാരായി മാറുന്നു, സ്വാർത്ഥപക്ഷം പിടിക്കുന്ന രാഷ്ട്രീയക്കാർ. ഇന്ന് എഫേസോസിലെ സഭാധ്യക്ഷനും മെത്രാനുമായ തിമോത്തിയോട് ശ്രീഹ വിവിധങ്ങളായ ഉപദേശങ്ങൾ തുടരുകയാണ്. 1 തിമോത്തി 6:2-12 വരെ. നല്ല ആരോഗ്യമുള്ള വിശ്വാസ പ്രബോധനം, ഹൈജീനിക് ടീച്ചിങ് എല്ലായ്പ്പോഴും കാത്തുസൂക്ഷിക്കാനും പകരാനും പറഞ്ഞുകൊണ്ട്. രോഗാതുരതയെ സൂചിപ്പിക്കുന്ന വൈദ്യശാസ്ത്ര പദങ്ങൾ ശ്രീഹ ഇവിടെ ഉപയോഗിക്കുകയാണ്. സത്യത്തെ തിരസ്കരിക്കുന്നവർ ആത്മാവിൽ രോഗഗ്രസ്തരാണ് എന്ന് സൂചിപ്പിക്കാൻ. തലക്കനം മൂത്ത് അവർ മൂഢരായി വിവരദോഷികളായി മാറുന്നു. 1 തിമോത്തി 6:4. ആത്മാവിൻ്റെ ഈ രോഗാതുരതയെക്കുറിച്ച് ശ്രീഹ പിന്നീട് പഠിപ്പിക്കുന്നുണ്ട്. 2 തിമോത്തി 3:8. ക്രിസ്തുവിൻ്റേതല്ലാത്ത മറുവേദം ക്രിസ്തുവിൻ്റേതെന്ന രീതിയിൽ പലരും പ്രചരിപ്പിക്കുകയാണ്. അതിനെതിരെ വിശ്വാസ സാക്ഷ്യം കൊണ്ടും പ്രബോധനം കൊണ്ടും ജീവിത സാക്ഷ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പ്രതിരോധം തീർക്കാനാണ് ഈ ലേഖനമാകെ തിമോത്തിയോട് ശ്രീഹ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവഭക്തി, ദൈവാചാരം, എവ്സേബിയ എന്ന വാക്കിനാൽ ശ്രീഹ ഇതിനെ സംഗ്രഹിക്കുകയാണ്. ഇന്നും നാം സ്വായത്തമാക്കേണ്ട സുഹൃതങ്ങളുടെ വലിയൊരു പട്ടിക ശ്രീഹ നിരത്തുന്നുണ്ട്. ഈ ദൈവാചാരം, എവ്സേബിയ, നമ്മെ സമൃദ്ധിയിലേക്ക്, സർവപര്യാപ്തതയിലേക്ക് നയിക്കുന്നു. ഔട്ടാർക്കേയ, നമ്മുടെ ദൂരമൂത്ത അതിസമൃദ്ധിയല്ല ഇത്, ദൈവം തരുന്ന പര്യാപ്തതയാണ്. കൊറിന്ത്യർക്കുള്ള 2-ാം ലേഖനം ധ്യാനിക്കവേ നാം ഈ വാക്ക് വിശദമായി കണ്ടിരുന്നതാണ്. ദൈവം തരുന്ന സമ്പത്തിനാൽ നാം എല്ലാം തികഞ്ഞവരാകുന്നു. അതല്ലാതെ നമ്മുടെ എത്ര സമ്പത്ത് കൂട്ടിവെച്ചാലും ദൈവത്തെ കൂടാതെ അവ ഒന്നിനും ഉപകരിക്കുകയില്ല. സഭാധികാരികളും മറ്റുള്ളവരും സമ്പത്തിനോടുള്ള അത്യാർത്തിയില്ലാതെ സൂക്ഷിക്കണമെന്ന് ശ്ലീഹ പഠിപ്പിക്കുകയാണ്. സമ്പത്തിനോടുള്ള ആഗ്രഹം സർവ്വതിന്മകളുടെയും നാരായ വേരാണത്രേ. ദൈവത്തെ അറിഞ്ഞിട്ടും എത്രയോ പേർ തങ്ങൾക്ക് ലഭിക്കാതെ പോയ ലൗകിക സുഖസമ്പത്തുകളെ പ്രതി നീറിപ്പുകഞ്ഞ് അവന് വിട്ടുപോകുകയാണ്. ഇന്നലെ ഫരിസേയനായ ശിമയോൻ നാഥൻ്റെ പാദം കഴുകിയവളെ പരിഹസിച്ചു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ സംഭവം വിവരിക്കവേ ഒറ്റുകാരനായ പണക്കുതിയനായ യൂദാസാണ് അവൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത്. യോഹന്നാൻ 12:5. ഇന്ന് സങ്കീർത്തനം 49 ഇതുതന്നെ പറയുന്നു. സമ്പത്ത് ദൈവിക ദാനമാണെങ്കിൽ അത് പരസ്പരം ദാനം ചെയ്യുന്നതിൽ മാത്രമാണ് നന്മയുള്ളതെന്ന്. ആർക്കും കൂടെ കൊണ്ടുപോകാൻ ടേക്ക് അവേ പറ്റാത്ത ഒരു ദൈവദാനമാണത്. അതേസമയം മറ്റുള്ളവർക്ക് അത് കൊടുത്തിട്ട് ഗീവ് അവേ പോകാം. ധനം മനുഷ്യനെ വിഡ്ഢിയാക്കുന്നു എന്ന സങ്കീർത്തനം നിരീക്ഷിക്കുകയാണ്. ദൈവിക ദാനങ്ങളുടെ കരിസ്മാറ്റ സമൃദ്ധി നമ്മുടെ തലക്കനം വർദ്ധിപ്പിച്ച് വിവരദോഷികളാകാൻ ഇടയാക്കരുത്. കാര്യകാരണങ്ങൾ കൂടുതലുണ്ടായിരിക്കുകയും അതേസമയം കാമ്പില്ലാതെ പോവുകയും ചെയ്യുന്ന ധനികരെ പോലെ ഇന്ന് സുവിശേഷത്തിൽ തങ്ങളുടെ ഹൃദയവും സമ്പത്തും കർത്താവിനർപ്പിച്ച അവൻ്റെ ശിഷ്യകളായ സ്ത്രീഗണങ്ങളെപ്പറ്റി പറയുകയാണ്. ലൂക്ക 8:1-3 വരെ. ഈ നാരീഗണം ലൂക്കാ സുവിശേഷത്തിൽ സവിശേഷ പ്രാധാന്യം അർഹിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അവർ നാഥൻ്റെ കുരിശിൻ്റെ അടുത്തും ഖബറിടത്തിലും ഉദ്ധാനവേളയിലും കടന്നു വരുന്നുണ്ട്. ലൂക്ക 23:49, 23:55, 24:10. കുരിശിനെ പിഞ്ചെന്ന് നടന്ന് കുരിശിനെ നോക്കി ദൈവിക ശുശ്രൂഷയെന്തെന്ന് പഠിക്കുകയാണവർ. അവർ ചെയ്യുന്ന നന്മകളെ ശുശ്രൂഷ, ഡിയാക്കോണിയ എന്ന പദം കൊണ്ട് തിരുവചനം കുറിക്കുന്നത് അതിനാലാണ്. ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പഞ്ചക്ഷത ധാരണത്തിൻ്റെ തിരുനാളാണ്. സീക്രട്ട് സ്റ്റിഗ്മാറ്റ. ദരിദ്രനും ക്രൂശിതനുമായ ക്രിസ്തുവിനെ അനുകരിക്കാൻ വേണ്ടി സർവാത്മന ജ്വലിച്ച വിശുദ്ധൻ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൽ സെപ്റ്റംബർ 14 അൽവേർണ മലയിൽ ധ്യാന നിമഗ്നനാകാൻ തുടങ്ങി. ദിവസങ്ങൾക്ക് ശേഷം അഗ്നിമയനായ ഒരു സെറാഫിൻ്റെ രൂപത്തിൽ ക്രൂശിതൻ അവനെ തൊട്ടമർന്നു. അങ്ങനെ നാഥൻ്റെ 5 തിരുമുറിവുകളുടെ മുദ്ര അവൻ നേടി. ക്രൂശിതനാൽ ക്രൂശിതനെ പോലെ മുദ്രിതനായവൻ. സമ്പന്നതയുടെ മടിത്തട്ടിൽ നിന്ന്, അലസമായ ജീവിത വഴികളിൽ നിന്ന് അവൻ 2-ാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന വിധം ധന്യനായി മാറുകയാണ്. ദരിദ്രനായി, ഉടലിൽ ക്രൂശിതനായി, ഒരു സെറാഫിനെ പോലെ അവൻ ജ്വലിക്കുന്നു. കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൽ നാം ധ്യാനിച്ചല്ലോ. സംഖ്യ 21:6. മരുഭൂമിയിൽ അഗ്നേയ സർപ്പത്തിൻ്റെ കടിയേറ്റ് വീണവർ ഉയർത്തപ്പെട്ട പിത്തള സർപ്പത്തെ നോക്കി ജീവൻ നേടിയത്. പിന്നീട് താൻ ക്രൂശിൽ ഉയർത്തപ്പെടുന്നതിനെക്കുറിച്ച് നാഥൻ ഇത് പ്രവചിച്ചു. യോഹന്നാൻ 3. ക്രൂശിതനെ നോക്കിയവരെല്ലാം പ്രകാശിതരാകുകയും രക്ഷ നേടുകയും ചെയ്തു. ആഗ്നേയ സർപ്പങ്ങൾ, സെറാഫ് എന്നാണ് അവയെ ഹീബ്രു ബൈബിളിൽ വിളിക്കുന്നത്. പാപത്തിൻ്റെ ഒരു ആഗ്നേയ സർപ്പ സെറാഫ് ദംശനത്തിൽ നിന്ന് വാനവദൂതന്മാരായ സെറാഫിനെ പോലെ വിളങ്ങാനുള്ള ദൂരം ഒരു കുരിശോളമുണ്ട്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഈ കുരിശനുഭവത്തിൻ്റെ ആഴം അദ്ദേഹത്തിന് തന്നെ ആധ്യാത്മിക സൂതനായ വിശുദ്ധ ബനവന്തൂര കുറിക്കുന്നുണ്ട്. ക്രിസ്തു തൻ്റെ കുരിശിൽ തലചായ്ച്ച് കിടക്കുകയാണ്, നിന്നെ കാത്തുകൊണ്ട്, നിന്നെ ചുംബിക്കാൻ. അവൻ കൈ വിരിച്ചിരിക്കുന്നു, നിന്നെ ആശ്ലേഷിക്കാൻ. കൈ തുറന്നിരിക്കുന്നു, നിന്നെ സമ്പന്നനാക്കാൻ. ശരീരമാകെ വിരിഞ്ഞുകിടക്കുന്നു, നിനക്കായി മുഴുവൻ നൽകുവാൻ. ആണികളാൽ അവൻ പൂട്ടപ്പെട്ടിരിക്കുന്നു, നിന്നെ പിരിഞ്ഞു പോകാതിരിക്കാൻ. അവൻ്റെ നെഞ്ച് പിളർന്നു കിടക്കുന്നു, നിനക്ക് അകത്തേക്ക് കയറി ചെല്ലാൻ.